നമ്മൾ CBIക്ക് അന്വേഷണം കൈമാറണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പം കേസിന്റെ ആദ്യത്തെ ഒരു ആഴ്ചയിൽ നമുക്ക് കിട്ടിയൊരു അപ്ഡേറ്റ് ആയിരുന്നു, മാമി ഓഗസ്റ്റ് 22 തീയതി തലക്കുളത്തൂർ മാമിയുടെ ഫോണിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. 2023 ഓഗസ്റ്റ് 21 മാമി മിസ്സാകുന്നത്. 22 തീയതി തലക്കുളത്തൂർ മാമിയുടെ ഫോണിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നു. അപ്പം ആ വീക്കില് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അല്ലാതെ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടും നമുക്ക് കൂടുതലായിട്ട് ഒരു വിവരവും പോലീസിന്റെ അടുത്തുനിന്ന് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേസ് അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുടുംബവും ആക്ഷൻ കമ്മിറ്റി മുന്നിട്ട് നിന്നുകൊണ്ട് ഈ കേസ് CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കും പിന്നെ ADGP കമ്മീഷണർ ഓഫീസ് എല്ലാ മേഖലകളിലും നമ്മൾ പരാതി കൊടുത്തിരുന്നു. അപ്പം ഇപ്പോഴേ ഇന്നായിട്ട് മലപ്പുറം SPയുടെ ഒരു ഓർഡർ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. CBIക്ക് കേസ് കൈമാറണം എന്ന് മലപ്പുറം SP ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്ന് കേട്ട ഒരു വാർത്ത. പിന്നെ 24 News ഇന്ന് കാണാൻ കഴിഞ്ഞു, കേസ് ഒരു പ്രത്യേക വഴിത്തിരിവില് എത്തി നിൽക്കുന്ന സമയത്താണ് CBIക്ക് കേസ് കൈമാറാൻ വേണ്ടിക്കൊണ്ട് മലപ്പുറം SP ഉത്തരവിട്ടതെന്ന് കണ്ടു. പക്ഷെ ഒരിക്കലും ആ ന്യൂസ് ശരിയല്ല. കാരണം മാമി മിസ്സായി ആദ്യത്തെ മാസത്തിൽ തന്നെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തലക്കുളത്തൂര് ഒരു വീട് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീടും ആ പരിസരത്ത് 1, 2, 3 ഫോൺ നമ്പേഴ്സും അതെ ലൊക്കേറ്റ് ചെയ്തിരുന്നുവെന്നും ആ ലൊക്കേഷൻ നോക്കിയിട്ട് അവർ അന്വേഷണം നടത്തുന്നു എന്നുള്ളത് ആദ്യത്തെ മാസത്തിൽ തന്നെ, സെപ്റ്റംബർ മാസത്തിൽ തന്നെ നമുക്ക് കിട്ടിയൊരു ന്യൂസാണ്. അതിന്റെ അപ്പുറത്തേക്ക് 11 കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞിട്ട് മാമി മിസ്സായിട്ട് ഒരു മാസമായി, 11 കഴിഞ്ഞു ഈ തലക്കുളത്തൂര് ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മാമി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ടവർ ഡമ്പ് നോക്കിയിട്ടാവാം അങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് നേരത്തെ തന്നിരുന്നു. അതൊരു പുതിയ അറിവല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അതിനുശേഷം അങ്ങനെ ഒരു വീട് ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ 11 കഴിഞ്ഞിട്ടും അതിന്റെ അപ്ഡേറ്റ്സ് എന്താണ്, അതിൽ ആരൊക്കെയായിരുന്നു വന്നു പോയത്, എന്താണ് മാമിക്ക് സംഭവിച്ചത്, കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ വിളിക്കുകയും കൃത്യമായ അന്വേഷണം നടത്താനും പോലീസിന് കഴിയുമായിരുന്നു. അത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കപ്പെട്ട അവരെ വിളിച്ചിട്ട് കേരള പോലീസിന് പല മുറകളുണ്ട് ഒരു പ്രതിയെ കൊണ്ട് കുറ്റം തെളിയിപ്പിക്കാനുള്ള, അതൊന്നും നിങ്ങൾ ചെയ്തില്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫർദർ സ്റ്റെപ്സിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്നുള്ള ചോദിച്ച സമയത്ത് അവർ പറയുന്നത് നിങ്ങൾ ഒരു 1 വെയിറ്റ് ചെയ്യേ, ഒരു 10 വെയിറ്റ് ചെയ്തി, അടുത്ത 20 തീയതി 25 തീയതി ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്തത്. അങ്ങനെയാണ് ഈ ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റും കഴിഞ്ഞു, ഇപ്പൊ സെപ്റ്റംബർ 5 ഇന്ന് വരെ അതിൽ കൂടുതലായിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി മുന്നിൽ നിന്നുകൊണ്ട് ഫാമിലി എന്ത് ചെയ്യുന്നത്, CBIക്ക് കേസ് കൈമാറണമെന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ അന്ന് തന്നെ ഒരു അപ്ഡേറ്റ്, അന്ന് തന്നെ ഇവർ പറഞ്ഞൊരു ഒരുപാട് ഒരു കിണർ വറ്റിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. തലക്കുളത്തൂര് ഒരു കിണറുണ്ട്, ആ വീടിന്റെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അത് വറ്റിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 8 കഴിഞ്ഞു. ഇതുവരെ അത് വറ്റിച്ചോ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയോന്നൊന്നും നമ്മൾ കണ്ടില്ല. ഒരു ഫർദർ ആക്ടിവിറ്റീസും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് നമ്മൾ അറിയുന്നില്ല. നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലോ, കോഴിക്കോട് ഇതാ ഈ CD ടവറിന്റെ ഈ മുന്നിൽ നിന്നാണ് ഇക്കാക്ക 21 രാവിലെ വൈകുന്നേരം 7:30 കൂടിയിട്ട് ഇവിടെ നിന്നാണ് അദ്ദേഹം പോകുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ബേബി മെമ്മോറിയൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്ര CCTVകൾ ഉണ്ട്, ഇവിടുന്ന് തലക്കുളത്തൂര് പോകുന്നത് വരെയുള്ള എത്ര ക്യാമറ കണ്ണുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഏതെങ്കിലും ഇക്കാക്കയുടെ ഒരു ദൃശ്യം പോലും പോലീസിന് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പരാജയമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം ശരിക്കും. ആദ്യത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു, ഞങ്ങൾ പുറമെ വെച്ചിട്ടാണ് ഇത് കേട്ടത്,
മാമിയുടെ സുഹൃത്തുക്കളിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു വീടുണ്ട് എന്നുള്ളതും ഇങ്ങനെ കുറച്ചുപേരെ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കേൾക്കുന്നത്. ഇത് ശരിയാണോ എന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് നടക്കാവ് ആദ്യത്തെ ഉണ്ടായിരുന്ന സിഐയോട് തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ശരിയാണ്, അങ്ങനെ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും സിഐ ഇലക്ഷൻ പ്രമാണിച്ച് എന്ത് ചെയ്തു, സിഐ അവിടുന്ന് മാറിയിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊരു സിഐ വന്നു, അവരോട് ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ വീടും കുറച്ച് നമ്പേഴ്സും ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തോ, കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ്, പെട്ടെന്നുണ്ടാവില്ല, അത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ, അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് ഓരോ ഡേറ്റ് തരും. അങ്ങനെയാണ് ഉണ്ടായത് ഇതുവരെ. ആ ഇമാമ ഇവിടെ ഉണ്ട്, ലാസ്റ്റിലായിട്ട് മാമിയെ കണ്ട 21-ാം തീയതി മാമിയെ കണ്ട മൈരിമിന്റെ സമയത്ത് കണ്ട ഇമാം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സംശയം, നമുക്കങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഈ ഈ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഒരു മനുഷ്യൻ മിസ്സാവുകയാണെങ്കിൽ എല്ലാ ഫോണും 2-3 ഫോണുണ്ട്, ആപ്പിളിന്റെ ഐഫോൺ വരെ ഉണ്ട് ആളുടെ കയ്യിൽ. അപ്പൊ അങ്ങനെയൊരു ആള് പിറ്റേന്ന് തന്നെ തലക്കുളത്തൊരുണ്ടായിരുന്നു എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്, മനസ്സിലാക്കണമല്ലോ. അപ്പം ഇത്രയും ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുന്നത്, എന്തോ ഇതിന്റെ പിറകിലുണ്ടാവാം, അതുകൊണ്ടായിരിക്കും.